എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം ജൂലൈ അഞ്ചിൻ്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം ബഷീർ ദിനമാണെന്ന് ആരാണ് ബഷീർ മലയാള നോവലിസ്റ്റ് കഥാകൃത്ത് അങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ വ്യക്തിത്വം പ്രകടിപ്പിച്ച ഒരു മഹാമനീഷി അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്ന അപ അപരനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂറിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇന്ത്യ ഗവണ്മെൻറ്റ് പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഫാബി ബഷീറാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമ അനീസ് ഷാഹിന ഷാഹിനീ രണ്ട് മക്കളും പ്രധാന കൃതികൾ പ്രേമലേഖനം ബാല്യകാല സഖി ഡുപ്പാപ്പാക്കൊരാനേണ്ടാർന്ന് ആനവാരിയും പൊങ്കുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലളിതാംബികാന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് രസകരവും സാഹസികമായിരുന്നു ബഷീറിൻ്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് അഥവാ അഞ്ചാം ക്ലാസ്സിൽ കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീർ അതാണ് അദ്ദേഹത്തിന് വഴിത്തിരിവായത് കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട് ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്കെടുത്ത് ചാടി ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം കൂടി പരാമർശിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ്റെ ആ വലിയ മനുഷ്യൻ്റെ ദിനമാണ് ജൂലൈ അഞ്ചിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തെ കൃതിയെ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരാൻ ഈ ദിനം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം